സ്വാഗതം എല്ലാവർക്കും ഒഡിയോ പേസിയുടെ പുതിയ അധ്യായത്തിലേക്ക്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലെ ചില ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സയൻസ് അതുപോലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കൊക്കെ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുന്നത് എന്താണ്, കേട്ടറ്റ പരീക്ഷ എഴുതുന്നവരെ കൂടുതൽ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കാറ്റഗറി 1-ന് EVS വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ 3-ാം ക്ലാസ് അതുപോലെ 4-ാം ക്ലാസ്സിലെ EVS പരിസര പഠനവുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ കിട്ടാവുന്ന ചില പരമാവധി ക്വസ്റ്റൻസ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് 3 അതുപോലെ 4 ക്ലാസ്സുകളിലെ EVS പാഠപുസ്തകത്തിൽ അല്ലെങ്കിൽ പരിസര പഠനം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള പരമാവധി ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്ററും നിങ്ങൾ വായിച്ച് നോക്കണം. അത് കാരണം അതിൽ കൂടുതലും കുട്ടികൾക്ക് എന്താ പുതിയ പുതിയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോ പാഠഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസൊക്കെ അവിടെ കുറവായിരിക്കും. അപ്പോൾ കിട്ടുന്ന ക്വസ്റ്റൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ അപ്ലിക്കേഷൻ ലെവലൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്ലിക്കേഷൻ ലെവൽ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേയുള്ള ക്ലാസ്സിൽ 5 മുതൽ അങ്ങോട്ടുള്ള ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ ബേസ് ലെവൽ എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ടെക്സ്റ്റ് വായിക്കുക. അതും അതുപോലെ തന്നെ ഈ EVS വരുന്ന ചോദ്യങ്ങൾ, കേട്ടറ്റ പരീക്ഷയിൽ EVS വരുന്ന ചോദ്യങ്ങൾ ഒരിക്കലും ഈ 3-4 ക്ലാസ്സിനെ ആസ്പദമാക്കിയിട്ട് മാത്രമല്ല 5 മുതൽ 10 വരെയുള്ളതിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പഠനം 3-4 ഒതുക്കണ്ട, അവിടുന്ന് അങ്ങോട്ട് മാക്സിമം SCERT വായിക്കുക. ഓക്കെ, കാറ്റഗറി 1 ആയതുകൊണ്ട് ഹയർ ക്ലാസ്സൊന്നും വരില്ല എന്നുള്ള ധാരണയൊന്നും വേണ്ട, അതൊക്കെ തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റൻ ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അതിന് കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ക്ലിയർ? ഞാൻ വീണ്ടും പറയുന്നു, ഇതിലെ ചില ക്വസ്റ്റ്യൻസ് ചില എന്നല്ല, ഇതിലെ ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് കരുതാം അല്ലെ. ആ രീതിയിൽ എന്തുകൊണ്ടാണ് 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സൊക്കെയാണ്, അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അതൊന്നും കാര്യമായിട്ട് നിങ്ങൾ തള്ളിക്കളണ്ട, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അതേ ചോദ്യങ്ങളായി നോക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പുൽവർഗ്ഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുളയാണ് അല്ലേ. മുളയാണ് ഈ പുൽവർഗ്ഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം എന്ന് പറയുന്നത്, മുളയാണ് അല്ലേ. അപ്പോൾ മുളയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, എന്താണ് ഈ പറഞ്ഞു ഏറ്റവും വലിയ സസ്യമാണെന്ന് പറഞ്ഞു, പുൽവർഗ്ഗത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു അല്ലേ. ഈ മുള ഒരു തവണ മാത്രമേ പൂക്കൂ അല്ലേ, ഇത് പൂക്കുന്നതും എല്ലാ സസ്യങ്ങളും പൂക്കും കൈക്കൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ മിക്ക സസ്യങ്ങളും. പക്ഷേ മുളയെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ മാത്രമേ അത് പൂക്കുകയുള്ളൂ. അങ്ങനെ പൂത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എന്ത് ചെയ്യും, അത് കരി നശിച്ചു പോകും. ഓക്കെ, നശിച്ചു പോകും. ആ സമയത്ത് അനേകം വിത്തുകളൊക്കെ നിക്ഷേപിച്ചുകൊണ്ടായിരിക്കും അത് നശിച്ചു പോകുന്നത്. എങ്കിൽ പോലും ഒരിക്കൽ മാത്രമേ ഇത് പൂക്കൂ, അതിന് ശേഷം നശിച്ചു പോകും. ഓക്കെ, അടുത്തത് രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം അല്ലെ. ഇത് എന്താണ്, ഒരു സാധാ ക്വസ്റ്റ്യനാണ് അല്ലേ. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പക്ഷേ ചോദിച്ചൊക്കെ സിമ്പിളായിട്ടും ചോദിച്ചേക്കാം അല്ലേ. ഇത് ഞാൻ പറഞ്ഞു, EVS നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ എന്താണ് LSS പരീക്ഷയൊക്കെ എഴുതുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികൾക്കും കൂടി ക്വസ്റ്റ്യൻസ് എത്തിക്കുക. അപ്പോൾ രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം എന്താണ്? വെള്ള നിറമാണല്ലേ. വെള്ള നിറമുള്ള പൂക്കളാണ് രാത്രിയിൽ വിരിയുന്നത്. നമുക്കറിയാലോ ഉദാഹരണം എന്താണ്, മുല്ലപ്പൂവ് അല്ലേ. മുല്ലപ്പൂവ്, നിശാഗന്ധി, അതുപോലെ വെള്ള കളറുള്ള മിക്ക പൂക്കളും എന്ത് തന്നെയാണ് രാത്രിയിലാണ് വിരിയാറ്. എന്തുകൊണ്ടാണത്? ഈ നിശാശലഭങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള കളറൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ള കളറാണ് രാത്രിയിൽ വിരിയുന്ന പൂവിനൊക്കെ ഉണ്ടാവുക. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏത് എന്നാണ് അല്ലേ. നമുക്കറിയാം ഏതാണ്, റഫ്ലേഷ്യ ആണല്ലേ. റഫ്ലേഷ്യ, ഓക്കെ, റഫ്ലേഷ്യ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് എന്നറിയപ്പെടുന്ന ഏതാണ്? റഫ്ലേഷ്യ ആണ്. ഓക്കെ, അതിൻ്റെ ഏതാണ്ട് ഏകദേശം ഭാരം എന്ന് പറഞ്ഞാൽ 10 കിലോഗ്രാം ആണ്. ക്ലിയർ? 10 കിലോഗ്രാമോളം തൂക്കം വരും ഈ റഫ്ലേഷ്യയ്ക്ക്. ഒരു വലിയ കുട നമ്മൾ നിവർത്തി വെച്ചാൽ, ഒരു വിടർത്തിയ കുടയുടെ അത്രയും വലിപ്പമാണ് ഇവിടെ റഫ്ലേഷ്യയ്ക്ക് ഉള്ളത്. ക്ലിയർ? ആ മനസ്സിലാക്കി നോക്കുക. അടുത്തത് ചെടിയുടെ അടുക്കള എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം അല്ലേ. ചെടിയുടെ, ഇതൊക്കെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള അതുപോലെയുള്ള ചോദ്യമാണ്. ചെടിയുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഏതാണ്? ആഹാരം പാകം എന്ന് ചെയ്യുന്നത് എവിടുന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇലയിലാണ് അല്ലേ. ഹരിതസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആഹാരം പാകം ചെയ്യുന്നത് ഇലയിൽ വെച്ചാണ്. അപ്പോൾ ചെടിയുടെ അടുക്കള എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം ഇലയാണ്. ക്ലിയർ ആണോ? അടുത്തത് വെള്ളത്തിൽ മഷി കലക്കി രക്ഷപ്പെടുന്ന ഒരു ഇനം ജീവിയാണ് ഇത്. കണവ എന്നറിയപ്പെടുന്ന സാധനം അല്ലേ. കണവ. ക്ലിയർ ആണോ? വെള്ളത്തിൽ മഷി കലക്കി രക്ഷപ്പെടുന്ന ജീവിയാണ് കണവ. അടുത്തത് കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതിനാണ്? പവിഴപ്പുറ്റിനെയാണ് അല്ലേ. പവിഴപ്പുറ്റുകളെയാണ് നമ്മൾ കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അടുത്തത് കർഷകരുടെ കൂട്ടുകാർ എന്നറിയപ്പെടുന്ന ജീവി അല്ലേ. കർഷകരുടെ മിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കലപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കർഷകരുടെ കൂട്ടുകാർ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? മണ്ണിരയാണ് കേട്ടോ. മണ്ണിരയാണ് ഇങ്ങനെയും അറിയപ്പെടുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കി നോക്കുക. അടുത്തത് ഇരവികുളം ദേശീയോദ്യാനം ഏത് ജില്ലയിലാണെന്നാണ്. ഇരവികുളം ദേശീയോദ്യാനം അല്ലേ, അറിയാം, കേട്ടിട്ടുണ്ട്, എല്ലാം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഏത് ജില്ലയിലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം അറിയുന്നതായിരിക്കും. ഇടുക്കി ജില്ലയിലാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ അവിടുത്തെ സംരക്ഷിത മൃഗം എന്താണ്?
ഇടുക്കി ജില്ലയിലുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട് എന്ന് പറയുന്നത്. ഓക്കെ, വരയാട് ക്ലിയർ ആണോ? വരയാട്. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോൾ? കേരളം രൂപം കൊണ്ട വർഷം അല്ലേ, എപ്പോഴാണ്? 1956 നവംബർ 1 ക്ലിയർ ആണോ? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബർ 1 ക്ലിയർ ആണോ? ഇതൊക്കെ എന്തുകൊണ്ടറിയോ, ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും 1950 നവംബർ 1, 1956 നവംബർ 1, 1956 ജനുവരി 1, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. ഇത് അത്രത്തോളം ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഓക്കെ. അടുത്തത് റെയിൽ ഗതാഗതം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ അല്ലേ, റെയിൽ ഗതാഗതം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട് അതുപോലെ ഇടുക്കിയാണ് കേട്ടോ. വയനാട് അതുപോലെ ഇടുക്കി രണ്ട് ജില്ലകളിൽ എന്തില്ല, റെയിൽ ഗതാഗതം ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. എന്താണ് ചൂടെ തന്നിട്ടുള്ളവിൽ റെയിൽവേ റെയിൽ ഗതാഗതം അല്ലേ, ഓക്കെ, റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ല ഏത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരാം. എന്താണ് കണ്ണൂർ, കാസർഗോഡ് അല്ലേ, എന്താണ് പാലക്കാട്, വയനാട്, അല്ലെങ്കിൽ എന്താണ് പത്തനംതിട്ട, ഇടുക്കി, എന്താണ് പാലക്കാട്, എറണാകുളം. അങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഓപ്ഷൻ കാണുമ്പോൾ സംശയം ഡൗട്ട് അടിക്കേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് വയനാടും ഇടുക്കിയുമാണ് അല്ലേ, വയനാടും ഇടുക്കിയിലും റെയിൽ ഗതാഗതമില്ല. അടുത്തത് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താണ് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആവാസ വ്യവസ്ഥ എന്ന് പറയുക. ഓക്കെ, എന്താണ് ആവാസ വ്യവസ്ഥ? ക്ലിയർ, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതിനെയാണ്. ഓക്കെ, അടുത്തത് വിത്തിൽ ആദ്യം മുളച്ചു വരുന്ന ഭാഗം ഏത്? വിത്തിൽ ആദ്യം മുളച്ചു വരുന്ന ഭാഗം ഏതാണ്? ഏതാണ് ബീജമൂലമാണ് കേട്ടോ, ബീജമൂലമാണ് ഈ വിത്തിൽ ആദ്യം മുളച്ചു വരുന്ന ഭാഗം. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ കേട്ടറ്റ് കാറ്റഗറി 1 EVS വന്നിട്ടുള്ളൊരു ക്വസ്റ്റനാണ് ഇത്. വിത്തിൽ ആദ്യം മുളച്ചു വരുന്ന ഭാഗം ഏത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സാം എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മയിലുണ്ടാവും ഇത് ബീജമൂലി ഒരു ക്വസ്റ്റൻ വന്നിട്ടുള്ളതാണ്. അടുത്തത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ഏത് ഭാഗത്ത്? നമ്മൾ പറഞ്ഞു വിത്ത് മുളക്കുമ്പോൾ ആദ്യം മുളച്ചു വരുന്ന അല്ലേ, വിത്ത് നമ്മൾ പാകി കഴിഞ്ഞാൽ അല്ലെ മുളക്കാൻ വേണ്ടി വെച്ചാൽ ആദ്യം മുളച്ചു വരുന്ന ഭാഗം ബീജമൂലമാണ്. എന്നാൽ ഇത്തരത്തിലെ കാര്യങ്ങൾക്കൊക്കെ എന്താണ് അത്യാവശ്യം മുളക്കുന്നവരെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം, ഇല വിരിയുന്നവരെയുള്ളതിന് ആഹാരം കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ആ വെച്ചിരിക്കുന്ന പാർട്ടിനാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്താണ് ബീജപത്രങ്ങൾ എന്നാണ് പറയുക കേട്ടോ, ബീജപത്രങ്ങൾ. ഓക്കെ, എന്താണ് ബീജപത്രങ്ങൾ എന്നാണ് പറയുക, ക്ലിയർ ആണോ? അടുത്തത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം ഏതാണ്? അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ ഇത് ഹയർ ടെക്സ്റ്റ് ബുക്ക് ഹയർ ക്ലാസ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് അല്ലേ. അപ്പോൾ അതിനുശേഷം ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്ന് പറയുന്നത് ഏതാണ്? ചമ്പാരൻ സമരമാണ് അല്ലേ, നീലം കർഷകർക്ക് വേണ്ടിയിട്ട് അല്ലേ, ബീഹാറിലാണ്. ചമ്പാരൻ സമരമാണ് ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നമുക്കറിയാമല്ലോ എവിടെയാണ്, പഞ്ചാബിലാണല്ലേ. പഞ്ചാബിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എന്താണ് റൗലറ്റ് നിയമം അല്ലേ, റൗലറ്റ് നിയമമാണ് ആ ഇത്തരത്തിലുള്ള കൂട്ടക്കൊലയിലേക്ക് എത്തിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വർഷം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക. എന്താണ് 1919 ഏപ്രിൽ 13 എന്ത് നടന്നത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ക്ലിയർ ആണോ? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. അടുത്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത് ആരെ? ഇത് നമ്മൾ ഇതിന് മുന്നേയുള്ള സോഷ്യൽ സയൻസ് കാറ്റഗറി 2 ചോദിച്ചിട്ടുള്ളതാണ്, 2 വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1 പ്രതീക്ഷിക്കും. എന്താണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ കേളപ്പനെയാണ് അല്ലേ, കെ കേളപ്പൻ. കെ കേളപ്പനെയാണ് നമ്മൾ കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത നാളെ 18 ഒരു ഗാനമാണല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു എന്താണ് സ്വതന്ത്ര സമര ഗാനമാണ്. എന്താണ് വരിക വരിക സാഹചര്യം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. വരിക വരിക സാഹചര്യം അല്ലേ, വലിയ എന്താണ് സമര സഹനമായി അല്ലേ, സഹന സമരമായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗാനമുണ്ട്. അപ്പോൾ ഈ ഒരു ഗാനം, ഈ ഒരു സ്വതന്ത്ര സമര ഗാനം രചിച്ചത് ആര് എന്നാണ് ഇത് ചോദ്യം വന്നേക്കാം. ഓക്കെ, ചോദ്യം വന്നേക്കാം. ആരാണ് രചിച്ചത്? അംശി നാരായണ പിള്ളയാണ് അല്ലേ, അംശി നാരായണ പിള്ളയാണ് ഇത് രചിച്ചത്. ക്ലിയർ ആണോ? അപ്പോൾ ഓർത്തിരിക്കണം അംശി നാരായണ പിള്ളയാണ് എന്നുള്ളത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മാറിപ്പോകാൻ വേണ്ടി പാടില്ല. അടുത്തത് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം അല്ലേ, ഉപ്പ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എപ്പോഴാണ്, ഏത് വർഷമാണ്? 1930 അല്ലെ, 1930. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എന്താണ്, ഇതാ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എപ്പോഴാണ്? 1942 അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഈ ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചു പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ? ഇതിൽ കൂടുതലും അറിയുന്നതിനായിരിക്കും, അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിച്ച് വായിച്ച് പോകുന്നത് കേട്ടോ. നമ്മൾ അധികം നിങ്ങളെ സമയം കളയേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വായിച്ച് പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇത് 3-4 പറഞ്ഞ് കുറച്ച് ലെങ്ത് കൂട്ടാം, പക്ഷേ അത് വേണ്ട. അതുകൊണ്ടാണ് ഇത്, കാരണം കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അറിയാത്ത ബാക്കിയൊക്കെ റിവിഷനായിട്ട് നോക്കുക, അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത്
കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്യെന്നാണ്. അത് ബോംബെയിലുണ്ടായ ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായത് അല്ലേ, കിറ്റ് ഇന്ത്യ സമരത്തോട് അനുബന്ധിച്ചിട്ട്. അപ്പോൾ ആരാണത്? നെഹ്റു ആണ് അല്ലേ, ജവഹർലാൽ നെഹ്റു ആണ് ഈ ബോംബെ സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ കിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കോട്ട്സ് ആണ്, ഒരു കോട്ടാണ് അല്ലെങ്കിൽ എന്താണ് ഒരാൾ ഒരു ഒരു എന്താണ് ഒരു നോക്കാം നമുക്ക്. നമുക്ക് അവസാന സമരത്തിന് ഒരുങ്ങണം, ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കുന്ന ഉഗ്രൻ സമരം, ഉഗ്രസമരം. ഇതുവരെ നാം സൗമ്യമായ രീതിയിലാണ് സമരം ചെയ്തത്, ഇനി കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നീക്കാമോ അത്രയും വേഗത്തിൽ നീക്കണം. ഇങ്ങനെ പറഞ്ഞത് ആര്യെന്നാണ്. അപ്പോൾ ഈ കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് അതിന് മുന്നേ ആയിട്ട് ഗാന്ധിജി അഭിപ്രായപ്പെട്ടതാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. നമുക്ക് അവസാന സമരത്തിന് ഒരുങ്ങണം, ഇത് ഗാന്ധിജി ആഹ്വാനം ചെയ്തതാണ് ഈ ഒരു കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നേക്കാം, ഇത് ഇങ്ങനെ ആഹ്വാനം ചെയ്ത് ആര് എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. നമുക്ക് അവസാന സമരത്തിന് ഒരുങ്ങണം, ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കുന്ന ഉഗ്രസമരം. ഇതുവരെ നാം സൗമ്യമായ രീതിയിലാണ് സമരം ചെയ്തത്, ഇനി കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നീക്കാമോ അത്രയും വേഗത്തിൽ നീക്കണം എന്ന് പറഞ്ഞ ആരാണ്? ഗാന്ധിജിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലേ, മഹാത്മാ ഗാന്ധിയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞ കിറ്റ് ഇന്ത്യ സമരം നടന്ന 1942 അല്ലേ, 1942. അപ്പോൾ കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോൾ എന്നൊരു ചോദ്യം വന്നേക്കാം അല്ലേ. കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എപ്പോഴാണ്? 9 എന്ന് നമ്മൾ പറയണം. ഓക്കെ, 9. അടുത്തത് 24-ാമത്തെ ചോദ്യം, ലോക അഹിംസാ ദിനമായി UNO പ്രഖ്യാപിച്ചത് എപ്പോൾ? ലോക അഹിംസാ ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് എപ്പോൾ എന്നാണ്? എപ്പോഴാണ്? 2 അല്ലേ, 2 ഐക്യരാഷ്ട്രസഭ ലോക അഹിംസാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അത് ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം അല്ലേ, ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ 2 തന്നെ ഇത്തരത്തിൽ ഒരു ലോക അഹിംസാ ദിനമായിട്ട് UNO അല്ലേ പ്രഖ്യാപിച്ചത്. ക്ലിയർ ആണോ? അടുത്തത് എന്താണ് നോക്കിയേ, ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം ആരാണ് രചിച്ചത് അല്ലെങ്കിൽ ആരുടെ വരികളാണ് എന്നാണ്? ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ഗാനമാണ് അല്ലേ, ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ക്വസ്റ്റ്യൻ വന്നേക്കാം ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടേതാണ് കേട്ടോ, ഇരയിമ്മൻ തമ്പിയുടെ വരികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് അമാവാസി ദിനത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം, അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് ദിനത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിച്ചത് അല്ലേ, ചന്ദ്രൻ്റെ സ്ഥാനം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അമാവാസി ദിനം, അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഏതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, EMS എന്ന് പറയുന്ന ഒരു വേർഡ്. ഓക്കെ, EMS എന്ന് ഓർത്താൽ മതി. ഓക്കെ, അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുമ്പോൾ EMS എന്ന് ഓർക്കും. എന്താണ് ഇത്? ഭൂമി, എർത്ത്, മൂന്ന്, ചന്ദ്രൻ, പിന്നെ സൂര്യൻ അല്ലേ. അപ്പോൾ നമ്മൾ ചോദിച്ചെന്താണ് അമാവാസി ദിനത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം, ചന്ദ്രൻ എവിടെയാണ്? 3, അപ്പോൾ ഭൂമിയുടെയും സൂര്യൻ്റെയും നടുക്കാണ് അല്ലെങ്കിൽ സൂര്യൻ്റെയും ഭൂമിയുടെയും നടുക്കാണ് അല്ലേ. നോക്കുക അപ്പോൾ ഇവിടെ ആൻസർ ഇതാ, എന്താണ് അമാവാസി ദിനത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ, ഭൂമിക്കും സൂര്യനും ഇടയിൽ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അടുത്തത് നേരെ ഓപ്പോസിറ്റ് എന്താണ്? പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് ദിനത്തിൽ ഭൂമിയുടെ സ്ഥാനം, ഭൂമിയുടെ സ്ഥാനമാണ് ശ്രദ്ധിക്കണം, ഇവിടെ ചന്ദ്രനാണ് ഇവിടെ ഭൂമിയാണ്. വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ദിനത്തിൽ ഭൂമിയുടെ സ്ഥാനം എവിടെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറയും എന്താണ് വെളുത്ത വാവ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്താണ് MES എന്നുള്ള ഒരു ഷോർട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. MES അല്ലേ, MS എന്താണ് ഒരു ഇതാ 3, എർത്ത്, സൺ അല്ലേ, ഇതാ ചന്ദ്രൻ, ഭൂമി, സൂര്യൻ. അപ്പോൾ ഭൂമിയുടെ സ്ഥാനം, ഭൂമി, എർത്ത്, ഇതാണ്. അപ്പോൾ 3 സൂര്യൻ്റെ അല്ലേ, ചന്ദ്രൻ്റെയും സൂര്യൻ്റെ ഇടയിലാണ് ഭൂമി, അല്ലെങ്കിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഇടയിലാണ് ഭൂമി. അതാണ് വെളുത്ത വാവ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇത് കറുപ്പാണ്, ഇത് വെളുപ്പാണ്. ഓക്കെ, അപ്പോൾ നോക്കുക ഇതാണ് ആൻസർ. നോക്കിയേ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലോ, ഏതിൻ്റെ ഇടയിലാണ്? സൂര്യനും ചന്ദ്രനും ഇടയിൽ. ഓക്കെ, സൂര്യനും ചന്ദ്രൻ്റെ ഇടയിലാണ് അതായത് ഈ വെളുത്ത വാവ് ദിനത്തിൽ ഭൂമിയുടെ സ്ഥാനം. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇതുപോലെ വന്നിട്ടുണ്ട്. ക്ലിയർ? അതായത് നമ്മൾ കാറ്റഗറി 2 തോന്നുന്നു വന്നിട്ടുണ്ട്, വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തരും, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് അല്ലേ, ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത് അല്ലെങ്കിൽ ഇറങ്ങിയത് ആര്യെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ് അല്ലേ, നീൽ ആംസ്ട്രോങ് ആണ്. കൂടെ എഡ്വിൻ ആൽഡ്രിൻ ഉണ്ട്, അതുപോലെ മൈക്കിൾ കൊളിൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അടുത്തത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോൾ? ഓ, മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോൾ എന്നാണ് ചോദിച്ചത് അല്ലേ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? 1969 July 21. ഓക്കെ, 1969 July 21. അപ്പോൾ ഈ July 21 നമ്മൾ എന്ത് പറയുന്നത്? ചാന്ദ്രദിനം എന്നൊക്കെ പറയുന്നത് അല്ലേ, ചാന്ദ്രദിനം. ക്ലിയർ ആണോ? അടുത്തത് പദാർത്ഥത്തിൻ്റെ 4 അവസ്ഥ. ഇപ്പോൾ 4 മാത്രമല്ല, 5, 6 ചോദിക്കുന്നുണ്ട്, 7 ചോദിക്കുന്നുണ്ട്. പക്ഷേ പദാർത്ഥത്തിൻ്റെ 4 അവസ്ഥ എന്താണ്? ഗരം, ദ്രാവകം, വാദം കഴിഞ്ഞാണ് പ്ലാസ്മ അല്ലേ. പ്ലാസ്മ അവസ്ഥയാണ് 4 അവസ്ഥ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മൾ ഇതൊക്കെ ഒരുപാട് നമ്മളെ വന്നിട്ടുള്ളതാണ്, ഇനി അങ്ങോട്ട് ഔട്ടായി, ക്വസ്റ്റ്യൻ ഒക്കെ ഔട്ടായതാണ്. എന്നിരുന്നാൽ പോലും മനസ്സിലാക്കുക. അടുത്തത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്?
ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ? കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ക്ലിയർ ആണോ? അപ്പോൾ ഇന്ത്യ ഏതാണ്ട് ഇന്ത്യ ഏതാണ്ട് ഇങ്ങനെയൊക്കെ വരും അല്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഇന്ത്യ വരും. അപ്പോൾ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ് കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇറ്റാനഗറാണ് അതിൻ്റെ തലസ്ഥാനം, ക്യാപിറ്റൽ എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കും. ഓക്കെ, അരുണാചൽ പ്രദേശാണ്, ഇറ്റാനഗറാണ് അതിൻ്റെ ക്യാപിറ്റൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം, ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം എവിടെയാണ്? അരുണാചൽ പ്രദേശ് തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് ഇതേ സെയിം അരുണാചൽ പ്രദേശ് തന്നെയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇറ്റാനഗറാണ് തലസ്ഥാനം എന്നുള്ളെങ്കിൽ അറിഞ്ഞിരിക്കണം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇതാണ്, വൂളാർ തടാകമാണ് അല്ലേ? വൂളാറാണ്. ഓക്കെ, അതെവിടെ സ്ഥിതി, എവിടെയാണ്? ശ്രീനഗറിലാണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കണം. ശ്രീനഗറിലാണ് വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്തത്, ഭരതനാട്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഭരതനാട്യത്തിൻ്റെ നാട് അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭരതനാട്യത്തിൻ്റെ നാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്, തമിഴ്നാടാണ് എന്നുള്ള നമുക്കറിയാം അല്ലേ? അറിയുന്ന കാര്യം തന്നെയായിരിക്കും, തമിഴ്നാടാണ് ഭരതനാട്യത്തിൻ്റെ എന്താണ് നാട് എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് അല്ലേ? നേരെ പോയിട്ട് ഗോവ എന്നൊന്നും നിങ്ങൾ ബബിൾ ചെയ്യരുത്, ഓപ്ഷൻ ചിലപ്പം ഗോവയൊക്കെ ഉണ്ടാകും, പക്ഷേ ഗുജറാത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഓക്കെ, അവിടുത്തെ തനത് കലാരൂപം എന്നൊക്കെ അറിയപ്പെടുന്നത് ഗാർബാ നൃത്തമാണ് കേട്ടോ, ഗാർബാ നൃത്തം. ക്ലിയർ ആണോ? ഗാർബാ നൃത്തമാണ് ഗുജറാത്തിലെ തനത് കലാരൂപം. ഓക്കെ, അടുത്തത്, ഭരണഘടന അംഗീകരിച്ച പ്രാദേശിക ഭാഷകളുടെ എണ്ണം എത്ര? ഭരണഘടന അംഗീകരിച്ച പ്രാദേശിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 കേട്ടോ, 22 പ്രാദേശിക ഭാഷകളെയാണ് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, രവീന്ദ്രനാഥ ടാഗോറിന് സാഹിത്യത്തിനുള്ള നൊബേൽ നേടിക്കൊടുത്ത കൃതി ഏത്? നമുക്കറിയാം നമ്മുടെ എന്താണ് ദേശീയ ഗാനം അല്ലേ, ദേശീയ ഗാനമൊക്കെ രവീന്ദ്രനാഥ ടാഗോറാണ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ നേടിക്കൊടുത്ത കൃതി ഏത് എന്നാണ് ചോദിച്ചത്? ഏതാണ്? ഗീതാഞ്ജലിയാണ് അല്ലേ? ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണോ? അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോറാണെന്ന് നമുക്കറിയാം, എന്നാൽ ദേശീയ ഗീതം രചിച്ചത് ആര് എന്നാണ് ചോദിച്ചത്? ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചിട്ടുള്ളത്. ഇത് ഇതിനു മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അടുത്തത്, അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത് അല്ലേ? നമുക്കറിയാലോ ഇന്ത്യൻ ഫ്ലാഗ് അല്ലേ, ഇന്ത്യൻ ഫ്ലാഗിൽ അശോകചക്രം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ എവിടെയാണ്? സെൻറ്റർ ഭാഗത്താണ് വരാറല്ലേ, സെൻറ്റർ ഭാഗത്തുള്ള ഏതാണ് ഒരു റൗണ്ട് ഫിഗർ അല്ലേ, റൗണ്ട് കളറാണ് എന്ത് പറയുന്നത് നമ്മളീ പറയുന്ന ആ ഇത് അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു വട്ടത്തിലൊരു സാധനം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിലിങ്ങനെ ഇങ്ങനെ കുറേ കാലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കാലുകൾ അല്ലേ? അപ്പോൾ ഇതിൽ എത്ര കാലുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര കാലുകളാണുള്ളത്? എത്ര ഉണ്ടാവും? 24 അല്ലേ? ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് 24 അല്ലേ? 24 ആരക്കാലുകളാണ് ഏതിലുള്ളത്? നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൽ ഉള്ളത്. ഓക്കെ, അടുത്തത്, അശോകചക്രം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്ലാഗിൽ അത് തന്നെയാണ്. ഓക്കെ, അടുത്തത്, ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ദേശീയ പതാക, നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് എന്നാണ്? ആരാണ്? പിങ്കരി വെങ്കയ്യാണ് കേട്ടോ, പിങ്കരി വെങ്കയ്യ. ഓക്കെ, അടുത്തത്, റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? റേഡിയോ കണ്ടുപിടിച്ചത്, റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ് അല്ലേ? മാർക്കോണിയാണ്, മാർക്കോണി. ഇതൊക്കെ നമ്മൾ കേട്ട് മുന്നേ പഠിച്ചായിരിക്കും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനോ ഇപ്പോൾ. അപ്പോൾ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. നെക്സ്റ്റ്, ടെലിഫോൺ കണ്ടുപിടിച്ചത് ഇതേപോലെ തന്നെയാണ്, ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര്? ആരാണ്? അലക്സാണ്ടർ ഗ്രഹാംബലാണ്, അലക്സാണ്ടർ ഗ്രഹാംബലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. വർഷം എപ്പോൾ? 1876 March 10. ഓക്കെ, 1876 March 10 അലക്സാണ്ടർ ഗ്രഹാംബൽ എന്ത് കണ്ടുപിടിച്ചത്? ഈ പറഞ്ഞ ടെലിഫോൺ കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത്, പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ മാസത്തിലെ 2nd ശനിയാഴ്ചയാണ് കേട്ടോ. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2nd ശനിയാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ 3rd ക്ലാസ്സിലെയും 4th ക്ലാസ്സിലെയും ഏതിലെ EVS ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ പരിസര പഠനം അല്ലേ, പരിസര പഠനം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണോ? അപ്പോൾ അതിൽ കൂടുതൽ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, വെറുതെ 3-4 ക്ലാസ്സിലെ ടെക്സ്റ്റ് മാത്രം വായിച്ചുകൊണ്ട് നമുക്ക് EVS ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ധാരണ വേണ്ട. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, SCERT ബാക്കിയുള്ളത് ഹയർ ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചേ പറ്റൂ. ഓക്കെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചാണ്. എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും, 10th ക്ലാസ് വരെയുള്ളതെല്ലാം നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? അപ്പോൾ 10th ക്ലാസ് പോയിട്ടില്ലെങ്കിൽ 8th ക്ലാസ് വരില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും തീർച്ചയായിട്ടും കവർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ പറയുന്ന
ഈ ഒരു 43 ചോദ്യങ്ങളാണ് തോന്നുന്നു അല്ലേ 43 ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നിങ്ങൾ ആരെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി മടിയോ അല്ലെങ്കിൽ സമയത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുക അവിടെ എന്ത് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡ്രൈവിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ആ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയറാണോ അതും കൂടെ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു.